നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ നീജിന് വേണ്ടിയെല്ലാം ഹാജരായി അവന് വേണ്ടി വാദിക്കുമ്പോൾ എന്ത് സുഖമാണ് സാറേ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ ആളൂർ എന്ന ഈ ക്രിമിനൽ ലോയറിനെ നേരെ കേൾക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അയാൾക്ക് നേരെ ഈ അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് നേരെ ഉയരുന്ന പ്രധാന ചോദ്യമാണ് ഈ ചോദ്യം പതിവ് തെറ്റിക്കാതെ ഇന്നും ആളൂർ സന്ദീപിന് വേണ്ടി ഹാജരായിരിക്കുകയാണ് കോടതി സന്ദീപിന് വേണ്ടി എന്തെല്ലാം വാദിക്കാൻ തന്നെ കൊണ്ട് കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ആളൂർ മലയാളി വാർത്തയോട് അടക്കം പ്രതികരിക്കുകയും ചെയ്തിരുന്നു കൊട്ടാരക്കര ജനറൽ ആശുപത്രിയിൽ ജോലിക്കിടെ ഡോക്ടർ വന്ദനാദാസിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിയിൽ ഹാജരാകുകയായിരുന്നു പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ വക്കാലത്ത് ഒപ്പിടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ തോതിൽ തന്നെ വാർത്തകൾ വരികയും ചെയ്തിരുന്നു സന്ദീപിനെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായിരുന്നത് കോടതിക്ക് പുറത്ത് ജനാധിപത്യ മഹിള അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രതിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസിന്റെ പ്രധാന ആവശ്യം ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നും തിരിച്ചറിയൽ പരേഡ് നടത്തണമെന്നും ഒക്കെ തന്നെ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നുമായിരുന്നു ഈ പ്രതിയുടെ അതായത് പ്രതിക്ക് വേണ്ടി ആളൂരിൻ്റെ പ്രധാന വാദം എന്നാൽ പ്രതിക്ക് ഒരു മാനസിക അസ്വസ്ഥത ഇല്ല എന്നും നേരത്തെ തന്നെ വിദഗ്ധമായിട്ടുള്ള ഡോക്ടർമാർ പ്രതിയെ പരിശോധിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സന്ദീപിനെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ കേസിൽ നിന്നും ഊരിയെടുക്കാനുള്ള നീക്കങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ആ ഒരു നീക്കത്തെ എങ്ങനെയെല്ലാം തടയാൻ കഴിയുമോ അങ്ങനെയെല്ലാം തടയാൻ വേണ്ടി തന്നെയാണ് ആദ്യഘട്ടത്തിൽ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഡോക്ടർ അരുൺ മുതിർന്ന ഡോക്ടറായിട്ടുള്ള അദ്ദേഹം വരികയും സന്ദീപിനെ നേരിട്ട് ജയിലിലെത്തി പരിശോധിക്കുകയും ഒക്കെ ചെയ്തത് ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അയാൾക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സാഹചര്യം ഒന്നും ഇല്ല എന്ന് ഡോക്ടർ അന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിഭാഗത്ത് നിന്നും ആളൂർ ഇത്തരത്തിൽ പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പ്രതി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം കിടത്തി ചികിത്സ നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാൽ പൂർണ്ണമായും ഈ ഒരു ആവശ്യം കോടതി തള്ളുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വിടണമെന്നുമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ പ്രധാനമായും വാദിച്ചത് എന്നാൽ ആയുധം എവിടെ നിന്ന് ലഭിച്ചുവെന്ന് പോലീസ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും പിന്നെ എന്തിനാണ് തെളിവെടുപ്പെന്നായിരുന്നു സന്ദീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആളൂരിന്റെ പ്രധാന മറ്റൊരു വാദം സന്ദീപിന്റെ ഇടതുകാലിൽ പരിക്കേറ്റിട്ടുണ്ട് യൂറിനറി ഇൻഫെക്ഷനും ഉണ്ട് പ്രതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം ശാരീരിക പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കസ്റ്റഡിയിൽ കൊടുക്കരുതെന്നും അഡ്വക്കേറ്റ് ആളൂർ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു സന്ദീപിനെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരുന്നത് പ്രധാനമായും അടിയന്തര പ്രശ്നം അല്ലെങ്കിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവ വികാസം കേരളത്തിൽ ഇനി ഒരിക്കൽ പോലും ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേനൽ അവധിക്ക് പോയിരുന്ന ഹൈക്കോടതി അത് മാറ്റിവെച്ച് വീണ്ടും അടിയന്തരമായി സിറ്റിംഗ് നടത്തുകയും ഈ ഒരു കേസ് പ്രധാനമായി പരാമർശിക്കുകയും ഒക്കെ ചെയ്ത ഒരു വേളയിൽ ആളൂരിൻ്റെ ഈ വാദങ്ങൾ കോടതിയിൽ വില പോകില്ല എന്ന് ഈ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു എന്തായാലും അതെല്ലാം തന്നെ കോടതി ഇപ്പോൾ അംഗീകരിക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ ഇരുത്തി തന്നെ ചോദ്യം ചെയ്തോളൂ തെളിവെടുപ്പുകൾ വേണമെങ്കിൽ നടത്തിക്കോളൂ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാ അനുമതിയും കൊടുത്തിട്ടുണ്ട് കോടതി ജയിൽ ഡോക്ടർ പരിശോധിച്ചതിൽ പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പ്രധാനമായും കണ്ടെത്തിയത് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടാണ് അതിക്രമിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം സന്ദീപ് ഡോക്ടർമാരോട് പറയുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പുരുഷ ഡോക്ടറെയാണ് ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചതെന്നും സന്ദീപ് ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് സംഭവ ദിവസം മദ്യപിച്ചിരുന്നില്ല നാട്ടുകാർ മർദ്ദിച്ച ശേഷം കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ 2 പ്രാവശ്യം വിളിച്ചുവെന്നാണ് സന്ദീപ് പറയുന്നത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ആക്രമണത്തിലേക്ക് നയിച്ച കാരണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ കേസിൽ കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് പ്രതിയെ 4 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ വിട്ടിട്ടുള്ളത് റിമാൻഡിൽ കഴിയുന്ന സന്ദീപിന്റെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ട് വ്യക്തമാവുകയായിരുന്നു സന്ദീപിനെതിരെ പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ച് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് സന്ദീപിന്റെ ശാരീരിക മാനസിക നിലയെക്കുറിച്ച് പരിശോധിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട് സന്ദീപിന്റെ മൊബൈൽ ഫോൺ പോലീസ് കോടതിക്ക് കൈമാറി കോടതി അനുമതിയോടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി
എം എം ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സന്ദീപിന്റെ അയൽവാസികൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപുള്ള സംഭവങ്ങൾ സംബന്ധിച്ച മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി കഴിഞ്ഞു. ദൃക്സാക്ഷികളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസുകാരുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആക്രമിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് ഡോക്ടർമാരോട് പറഞ്ഞത്. ഇക്കാര്യം അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ആക്രമണത്തിലേക്ക് നയിച്ച കാരണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. അതേസമയം ഈ വന്ദനദാസിന്റെ കൊലപാതക ശ്രമത്തിന് അതായത് പ്രധാനമായും മരിക്കാൻ കാരണമായത് ആ ശ്വാസധമനികളിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പുറത്തു വരികയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും നീചമായി ഒരു പെൺകുട്ടിയെ കൊന്ന ഇയാൾക്ക് വേണ്ടി, ഈ കൊലപാതകിക്ക് വേണ്ടി എന്തിനാണ് സാർ നിങ്ങൾ ഹാജരായതെന്ന് സമൂഹ മാധ്യമം ആളൂരിനോട് ചോദിക്കുന്നത്. താൻ ഒരു ക്രിമിനൽ ലോയറാണ്, അതുകൊണ്ട് തന്നെ പ്രതിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരാകാൻ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യും, പ്രതിക്ക് വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുമെന്ന് നേരത്തെ തന്നെ വാദിച്ച ഒരു വ്യക്തി കൂടിയാണ് ആളൂർ. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ ഒരു കേസിൽ അദ്ദേഹം ഈ ആളൂരെ തന്നെ ആയിരിക്കും ഈ ഒരു കേസിൽ സന്ദീപിന് വേണ്ടി വാദിക്കുന്നത് എന്നത് നേരത്തെ തന്നെ നമ്മൾ പ്രവചിച്ച കാര്യം കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ തന്നെ പ്രവചിക്കുന്ന കാര്യം കൂടിയാണത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ആളൂർ പ്രധാനമായും കോടതിയിൽ എടുത്തു പറഞ്ഞത് സന്ദീപിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നായിരുന്നു. എന്നാൽ സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജയിലിലെത്തിയാണ് സന്ദീപിനെ പരിശോധിക്കുകയും ഡോക്ടർ അരുണാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഡോക്ടർ അരുണിന്റെ റിപ്പോർട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനം തന്നെയാണ്. മറ്റൊന്ന്, താൻ ലഹരിക്ക് അടിമയല്ല എന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് സന്ദീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സംഭവ ദിവസം മദ്യപിച്ചിരുന്നു, നാട്ടുകാർ തന്നെ മർദ്ദിച്ചു, കരാട്ടെ പഠിച്ചിട്ടുള്ള തന്നെ മർദ്ദിച്ചുവെന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് സന്ദീപ് പറഞ്ഞു. നാട്ടുകാർ പിന്തുടർന്നപ്പോൾ പോലീസിനെ ആദ്യം വിളിച്ചു, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തു, കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു എന്നും സന്ദീപ് പറയുകയുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സന്ദീപിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് 4 ദിവസത്തെ. ഇനി തെളിവെടുപ്പിന് വേണ്ടി അപ്പം അതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയൊക്കെ തന്നെ സന്ദീപിന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടും. ഇനി പോലീസ് കസ്റ്റഡിയിൽ അയാൾക്ക് ഒരേ ഒരു നാടകമേ പുറത്തെടുക്കാനുള്ളൂ. തനിക്കൊന്നും അറിയില്ല, തനിക്കൊന്നും ഓർമ്മയില്ല, താൻ എല്ലാം തന്നെ മറ്റേതോ ലോകത്ത് പോയി നിന്ന് ചെയ്തത് പോലെ ഒക്കെ തന്നെ ചെയ്തത് എന്ന് വേണമെങ്കിൽ സന്ദീപ് പറയുമായിരിക്കാം. സന്ദീപിന്റെ ഒരു ചുറ്റുപാടും മറ്റും പരിശോധിക്കുകയാണെങ്കിൽ അമ്മയെ കാണണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധം, ഇത്തരത്തിൽ അമ്മയും മകനും ഒരുമിച്ച് മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാകുന്ന കാര്യം.